ഗൾഫിലെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് കൂടുതൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മലയാളികൾ ഉൾപ്പെടെ ഇന്നും മരണമടഞ്ഞു വിശദാംശങ്ങളുമായി ദുബൈയിൽ നിന്ന് ടി ജമാലുദ്ദീൻ ചേരുകയാണ് ജമാലുദ്ദീൻ ഇന്നത്തെ ഗൾഫ് മേഖലയിലെ കോവിഡ് കണക്കുകൾ എങ്ങനെ വ്യാപനത്തിനൊപ്പം മരണസംഖ്യയും ഉയരുകയാണോ തീർച്ചയായും മരണസംഖ്യ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരുപത്തി അഞ്ചിന് മുകളിലാണ് ഓരോ ദിവസവും കോവിഡ് ബാധിച്ച് ആളുകൾ മരിക്കുന്നത് ഇന്ന് സൗദി അറേബ്യയിൽ മുപ്പത്തി മൂന്ന് പേരാണ് മരിച്ചത് ഇരുപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്കാണ് സൗദി അറേബ്യയിൽ ഇതുവരെ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് സൗദി അറേബ്യയിൽ ഇതുവരെ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത് യു എയിലാണെങ്കിൽ ഇതുവരെ മുപ്പത്തി ഏഴായിരത്തി പതിനെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ യു എയിൽ കോവിഡ് മൂലം മരിക്കുകയും ചെയ്തിട്ടുണ്ട് കുവൈത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് മുപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ആയിട്ടുണ്ട് കുവൈറ്റിലെ കോവിഡ് ബാധിതരുടെ എണ്ണം എട്ട് പേരാണ് ഇന്ന് കുവൈത്തിൽ കോവിഡ് മൂലം മരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ ഇതിനകം കുവൈത്തിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നു ഖത്തറിൽ വലിയ തോതിൽ തന്നെയാണ് കോവിഡിൻ്റെ വ്യാപനം ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് പേർക്കാണ് ഇന്ന് ഖത്തറിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് ഖത്തറിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിക്കുന്നത് സൗദി അറേബ്യ ഖത്തറിലാണ് ഖത്തറിൽ മരിച്ചപ്പോൾ നാൽപ്പത്തി ഒൻപത് ആയി മാറിയിട്ടുണ്ട് ഖത്തറിലെ ആകെ മരണസംഖ്യ ഒമാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോവിഡ് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തുടക്കത്തിൽ കോവിഡിൻ്റെ വ്യാപനം ഏറ്റവും കുറഞ്ഞ ഒരു രാജ്യമായിരുന്നു ഒമാൻ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായി കോവിഡ് ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എഴുന്നൂറ്റി എഴുപത് പേർക്കാണ് ഇന്ന് ഒമാനിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് പതിനയ്യായിരം കവിഞ്ഞ് പതിനയ്യായിരത്തി എൺപത്തി ആറ് പേർക്കാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അഞ്ച് പേർ എന്ന് മരിക്കുകയും ചെയ്തു ഇതോടെ അഞ്ചു പേർ മരിച്ചതോടെ എഴുപത്തി രണ്ട് ആയി മാറിയിട്ടുണ്ട് ഒമാനിലെ കോവിഡ് മരണം ബഹ്റൈനിലും ഇന്ന് നാനൂറ്റി മുപ്പത്തിയേഴ് കേസുകൾ സ്ഥിരീകരിച്ചു പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി ക്ഷമിക്കണം രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് പേർക്കാണ് ഇതുവരെ ആറ് ഗൾഫ് രാജ്യങ്ങളിലായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗൾഫിലെ ആകെ കോവിഡ് മരണം ആയിരത്തി മുന്നൂറ്റി രണ്ട് ആയി മാറിയിട്ടുണ്ട് ഇതിൽ നിരവധി മലയാളികളും ഉണ്ട് എന്നത് പ്രവാസി മലയാളി സമൂഹത്തെ പൊതുവിൽ ആശങ്കയിലാക്കുന്നതാണ് യു എയിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ മരിച്ചതും മറ്റൊരു വസ്തുത പ്രധാന എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും കോവിഡ് നിയന്ത്രണങ്ങളിൽ യാത്രാ നിയന്ത്രണങ്ങളിലും ഓഫീസുകൾ തുറക്കുന്നതിനും വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിനുമൊക്കെ ഇളവുകൾ നൽകിയിട്ടുണ്ട് ദുബായ് നഗരമാണെങ്കിൽ പഴയ നിലയിലേക്ക് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട് അതേസമയം കർശനമായി തന്നെ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫേസ് മാസ്ക് ധരിക്കണം സാമൂഹിക അകലം പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച പരിശോധനകളുണ്ട് വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ ഭക്ഷ്യ സ്ഥാപനങ്ങളിലൊക്കെ പരിശോധന നടക്കുന്നു ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം ലംഘനം കണ്ടെത്തിയാൽ കർശനമായ നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത് ജനജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങുമ്പോൾ തന്നെയും ആരോഗ്യ മാനദണ്ഡങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് അധികൃതർ തുടരുന്നത് ജമാലുദ്ദീനി കണക്കുകൾക്കൊപ്പം തന്നെ മറ്റ് നിയന്ത്രണങ്ങൾ ഏതുവിധമാണ് ഗൾഫ് മേഖലയിലുള്ളത് ഇളവുകളും ഏത് നിലയിൽ പോകുന്നു പ്രത്യേകിച്ച് ജുമുവ നമസ്കാരം അടക്കം സൗദിയിൽ ഇന്ന് ഉണ്ടായിരുന്നോ തീർച്ചയായും ഈ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ തുടങ്ങിയത് പ്രത്യേകിച്ച് സ്കൂളുകൾ അവധി കൊടുത്ത് അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ച ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യം നിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് മാത്രവുമല്ല പള്ളികൾ എല്ലാ രാജ്യങ്ങളിലെയും പള്ളികൾ മാസങ്ങൾ മാസങ്ങളായി അടച്ചിടുകയും ചെയ്തു സൗദി അറേബ്യലാണ് ഇപ്പോൾ ഇതിന് ഒരു നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം മുതൽ പള്ളികൾ ആരംഭിച്ചു ഇന്ന് സൗദിയിലെ മിക്ക പള്ളികളിലും ജുമു പ്രാർത്ഥനകൾ നടന്നു പക്ഷേ സാമൂഹിക അകലം പാലിച്ചും ഒപ്പം തന്നെ കർശനമായ ആരോഗ്യ നിയന്ത്രണങ്ങൾ പാലിച്ചുമാണ് ഈ പ്രാർത്ഥനകൾ ഒക്കെ നടന്നത് കർശനമായ ഒട്ടേറെ ആരോഗ്യ മാനദണ്ഡങ്ങൾ തന്നെ ഈ പള്ളികളിലൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് ഇത് പാലിച്ചാണ് പള്ളികളിലെ പ്രാർത്ഥന ആരംഭിച്ചത് യു എയിലും അതുപോലെ തന്നെ ബഹ്റൈനിലും മറ്റ് ഒക്കെ വരും ദിവസങ്ങളിൽ പ്രാർത്ഥന പള്ളികളിൽ പ്രാർത്ഥന തുടങ്ങും അതിനുള്ള തയ്യാറെടുപ്പുകൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് അമ്പലങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികൾ ഇവിടെയൊക്കെ തന്നെ ആരാധന ഈ ആരാധനകളൊക്കെ തുറക്കാനുള്ള ഒരുക്കങ്ങളും അധികൃതർ നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശനമായ നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ നേരിയ ഇളവുകൾ നൽകിയിട്ടുണ്ട് നിയന്ത്രണങ്ങളിൽ മിക്ക സ്ഥലത്തും ഇളവ് നൽകിയിട്ടുണ്ട് യു ആണെങ്കിൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ കർശനമായ നിയന്ത്രണം ഇപ്പോഴും നടക്കുകയാണ് പക്ഷേ മറ്റു സമയങ്ങളിൽ യാത്രകൾക്ക് തടസ്സമില്ല അതേസമയം അബുദാബിയിൽ അബുദാബി അലൈൻ അൽ ദഫറ മേഖലകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് ആ മേഖലകളിലെ ആളുകൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടില്ല ഒരാഴ്ച കാലത്തേക്കാണ് ഈ അടച്ചിടൽ പ്രഖ്യാപിച്ചത് അത് വീണ്ടും നീട്ടിയേക്കും എന്ന ഒരു സൂചനയും അധികൃതർ നൽകുന്നുണ്ട് ഏതായാലും ഓഫീസുകളൊക്കെ ദുബായിലായാലും മറ്റു രാജ്യങ്ങളിലായാലും ഓഫീസ് പ്രവർത്തനങ്ങൾ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ ഷോപ്പിംഗ് മാളുകൾ ഒക്കെ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശനമായ നിയന്ത്രണ സംവിധാനങ്ങൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശനമില്ല അതുപോലെ തന്നെ തെർമൽ സ്ക്രീനിങ് ഉണ്ടായിരിക്കണം സാനിറ്റൈസറിംഗ് വേണം മാസ്കുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണം ഗ്ലൗസ് ധരിച്ചിരിക്കണം ചെറിയ കുട്ടികളെ മാളുകളിലേക്കോ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലേക്കോ പ്രവേശിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ കർശനമായ നിയന്ത്രണ സംവിധാനങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഗൾഫ് മേഖലയിലെ വിവരങ്ങളാണ് ജമാലുദ്ദീൻ പങ്കുവച്ചത് രണ്ടേ മുക്കാൽ ലക്ഷത്തോളം എത്തിയിരിക്കുന്നു ഗൾഫിലെ കോവിഡ് രോഗികൾ ഒപ്പം തന്നെ മരണം ആയിരത്തി മുന്നൂറ്റി രണ്ട് എന്ന കണക്കാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് മറ്റു വാർത്തകളിലേക്ക് കോവിഡ് പ്രതിസന്ധി മൂലം അടച്ചിട്ടിരുന്ന യു എ എല്ലാ വിമാനത്താവളങ്ങളും പ്രവർത്തന സജ്ജമായതായി അധികൃതർ പ്രവാസികളെ തിരികെ കൊണ്ടുപോകുന്ന പ്രത്യേക വിമാന സർവീസിനും ട്രാൻസിറ്റ് വിമാനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള എല്ലാ യാത്രാ വിമാനങ്ങളും റദ്ദാക്കിയ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ദുബായിൽ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ലേബർ കേസുകളിൽ കാര്യമായ കുറവുണ്ടായതായി അധികൃതർ കോവിഡ് പ്രതിസന്ധിക്കിടയിലും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ലേബർ കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ലേബർ കോടതി മേധാവി ജമാൽ അൽ ജാബ്രി പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇതേ കാലയളവിൽ അയ്യായിരത്തിന് മുകളിലായിരുന്നു കേസുകൾ കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള മൂന്നാം ഘട്ട വിമാന സർവീസ് ജൂൺ ഒൻപതിന് ആരംഭിക്കും ആറ് വിമാനങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതേസമയം രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഇന്ന് ഒരു മലയാളി അടക്കം എട്ട് പേർ മരിച്ചു എന്നാൽ രാജ്യത്ത് ഇന്നും ആയിരത്തിലധികം പേർ രോഗമുക്തി നേടിയെന്ന കണക്കുകൾ കൂടി വരുന്നു വിവരങ്ങളുമായി കുവൈറ്റിൽ നിന്നും ടി വി ഹിഗ്മത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക വിമാന സർവീസുകളുടെ രണ്ടാം ഘട്ടം ഇന്ന് പൂർത്തിയായി ഇന്ന് ഗയയിലേക്കും അതേപോലെ തന്നെ ഡൽഹിയിലേക്കുമാണ് വിമാന സർവീസുകൾ ഉണ്ടായിരുന്നത് ജൂൺ ഒമ്പത് മുതൽ അതിന്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ജൂൺ ഒമ്പതിന് ആദ്യ വിമാന സർവീസ് കോഴിക്കോട്ടേക്കാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ് വിമാനങ്ങളാണ് മൂന്നാം ഘട്ടത്തിലുണ്ടാവുക ഇതിൽ തിരുവനന്തപുരത്തേക്കും അതേപോലെ തന്നെ കൊച്ചിയിലേക്കുമാണ് മറ്റ് അവശേഷിക്കുന്ന രണ്ട് വിമാനങ്ങൾ പുറപ്പെടുക എന്നാൽ ആറ് വിമാനങ്ങൾ മാത്രമായി നിജപ്പെടുത്തുമ്പോൾ നിരവധി ആളുകൾ പിന്നെയും ഇവിടെ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിക്കാനായി വീണ്ടും കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു വിഷമകരമായ ഒരു അവസ്ഥാവിശേഷം നമ്മൾ കാണാതിരുന്നുകൂടാ വളരെ പ്രയാസത്തോടു കൂടിയാണ് ആളുകൾ കഴിയുന്നത് ജോലി പൂർത്തിയായവർ ജോലി നഷ്ടപ്പെട്ടവർ വിസാ കാലവധി അവസാനിച്ചവർ സന്ദർശക വിസയിൽ വന്ന് ഇവിടെ പെട്ടുപോയിട്ടുള്ള ആളുകൾ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയും ബാക്കിയാണ് ഇത്തരം ആളുകളെ വേഗത്തിൽ കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ കാര്യങ്ങൾ നടക്കണമെന്നാണ് പ്രവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമവും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കുറേ കൂടി ഉദാര മനസ്കത ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യം തന്നെയാണ് വിമാന സർവീസുകൾ കൂടുതൽ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്ന് തന്നെയാണ് പ്രവാസികളുടെ ആവശ്യം മറ്റൊന്ന് രോഗബാധയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഒരു മലയാളി തൃശൂർ ചാവക്കാട് സ്വദേശിയായിട്ടുള്ള ജമാലുദ്ദീൻ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു ജമാലുദ്ദീൻ ഉണ്ടായിരുന്നത് ഒരു സ്വദേശിയുടെ വീട്ടിൽ പാചകക്കാരനായി ജോലി ചെയ്യുകയായിരുന്ന ജമാലുദ്ദീനാണ് ഇന്ന് ജീവൻ നഷ്ടപ്പെട്ടുള്ളത് ഇന്ന് മാത്രം എട്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇതോടുകൂടി ആകെ മരണസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി ഉയർന്നിട്ടുണ്ട് ഇന്ന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇതോടുകൂടി മുപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലായി ആകെ രോഗബാധിതരുടെ എണ്ണം കുവൈത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് മാത്രം നൂറ്റി മുപ്പത്തി ഒമ്പത് ഇന്ത്യക്കാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടുകൂടി ഒമ്പതിനായിരത്തി അൻപത്തി ആറായി രോഗം സ്ഥിരീകരിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം മാറിയിട്ടുണ്ട് എന്നാൽ ഇതേ സമയം വളരെ ക്രമാനുസൃതമായ വർധനവ് രോഗമുക്തി നേടുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് ഇന്ന് മാത്രം ആയിരത്തി അൻപത്തി പുതിയ രോഗമുക്തി നേടിയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആളുകൾ ഇതുവരെയായി രോഗമുക്തി കുവൈത്തിൽ നേടി ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ആശ്വാസകരമായ വാർത്തയായി നമുക്ക് കാണാൻ കഴിയും എസ് കുവൈറ്റിലെ വിവരങ്ങളാണ് ഹിഗ്മത്ത് നൽകിയത് മറ്റു വാർത്തകളിലേക്ക് കാലാവധി കഴിഞ്ഞിട്ടും യു എ തിരിച്ചു പോകാനാകാതെ നാട്ടിൽ കഴിയുന്ന റെസിഡൻസ് വിസക്കാരുടെ മടക്കയാത്രയ്ക്ക് തടസ്സവുമായി കേന്ദ്ര സർക്കാർ കാലാവധി കഴിഞ്ഞ റെസിഡൻസ് വിസക്കാർക്ക് യു എ ഇയിലേക്ക് മടങ്ങി വരാമെന്ന് യു എ സർക്കാർ അറിയിച്ചിട്ടും ഇവർക്ക് യു എ യാത്ര ചെയ്യാൻ അനുമതി നൽകേണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം മാർച്ച് ഒന്നിനു ശേഷം കാലാവധി അവസാനിച്ച റെസിഡൻസ് വിസക്കാർ നാട്ടിലാണെങ്കിലും മടങ്ങി വരാമെന്ന് യു എ ഇ അറിയിച്ചിരുന്നു ഇതിനായി നാട്ടിൽ കുടുങ്ങിയ നിരവധി കുടുംബങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു കോർപ്പറേറ്റ് കമ്പനികൾക്ക് കേരളത്തിലേക്ക് അനുവദിച്ച ചാർട്ടേഡ് വിമാനങ്ങളിൽ ആദ്യ സർവീസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടേക്ക് ആരംഭിച്ചു ഷാർജിയിൽ നിന്ന് എയർ അറേബ്യയുടെ വിമാനം നൂറ്റി എഴുപത്തിയൊന്ന് ജീവനക്കാരുമായി യാത്ര പുറപ്പെട്ടു ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ ആദ്യ ബോർഡിംഗ് പാസ് വിതരണം നിർവഹിച്ചു മൂന്ന് ജില്ലകളിലെ കമ്പനി ജീവനക്കാരാണ് വിമാനത്തിലുള്ളത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സർവീസ് നടത്താൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എം ഡി ഷംലാൽ അഹമ്മദ് പറഞ്ഞു രാജ്യത്ത് തൊഴിൽ റെസിഡൻസി നിയമങ്ങളിൽ സമൂലമായ മാറ്റത്തിന് ശുപാർശയുമായി കുവൈറ്റ് റെസിഡൻസി ലംഘനം നടത്തി പിടിയിലായാൽ പിന്നീട് മൂന്ന് വർഷത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട് ഡ്രൈവർ മന്ദൂപ് തൊഴില തൊഴിലുകളിൽ ഒഴികെ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകേണ്ടതില്ലെന്നും മന്ത്രിതല സമിതിയുടെ ശുപാർശ കോവിഡ് ബാധിച്ച് തൃശൂർ സ്വദേശി കുവൈറ്റിൽ മരിച്ചു തൃശൂർ ചാവക്കാട് കടപ്പുറം മുനക്കക്കടവ് ജമാലുദ്ദീൻ ആണ് മരിച്ചത് കോവിഡ് ബാധിച്ച് അമീരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എയർമുഖിൽ സ്വദേശി വീട്ടിൽ ജോലിക്കാരനായിരുന്നു ലുലു ഫെസ്റ്റിവൽ ആരംഭിച്ചു വെർച്വൽ സാധ്യതകൾ ലുലുവിലെ മാമ്പഴ ഫെസ്റ്റിന്റെ റിപ്പോർട്ടിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്ത ഇനം മാമ്പഴങ്ങളാണ് മാംഗോ ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത് ചാർട്ടർ ചെയ്ത വിമാനങ്ങളിലാണ് ഈ മാമ്പഴങ്ങൾ യു എത്തിച്ചത് യുഎയിലെ ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ ഡൽഹിയിൽ നിന്നും അബേഡ ചെയർമാൻ പവൻ കെ ബോർധാക്കൂർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി സിഒ ഒ വി ഐ സലീം ഡയറക്ടർ എം എ സലീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വെർച്വൽ റിയാലിറ്റിയുടെ പുതിയ സാധ്യതകളാണ് ഈ ചടങ്ങിൽ ഉപയോഗിച്ചത് മാമ്പഴത്തിന് പുറമെ മാങ്ങയിൽ നിന്നുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലുലുവിൽ ലഭ്യമാക്കിയതായി ഗ്രൂപ്പ് നന്ദകുമാർ വേൾഡ് എന്ന പേരിൽ എല്ലാ ജൂൺ വരെ ഫെസ്റ്റ് നടക്കും ന്യൂസ് ബ്യൂറോ ദുബായ് ഖത്തറിൽ ക്രിമിനൽ സ്വഭാവമുള്ള പരാതികളും ഓൺലൈൻ സംവിധാനം വഴി സമർപ്പിക്കാമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പരാതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആഭ്യന്തര മന്ത്രാലയം ഏറ്റെടുക്കുമെന്നും അധികൃതർ പറഞ്ഞു ദുബായിൽ കോവിഡ് പ്രതിസന്ധിയിൽ അടച്ചിട്ട സ്വകാര്യ സ്കൂളുകൾ സെപ്റ്റംബറിൽ തുറന്നേക്കുമെന്ന റിപ്പോർട്ട് ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ സ്കൂളുകളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച തീയതി യു വിദ്യാഭ്യാസ വകുപ്പോ സ്വകാര്യ സ്കൂൾ അധികൃതരോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ബഹ്റൈനിൽ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു വ്യക്തമാക്കി മുൻകരുതലുകൾ പാലിക്കാതെ ആളുകൾ പുറത്തിറങ്ങിയതാണ് സമീപ ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടാൻ കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ പറഞ്ഞു കോവിഡ് വ്യാപനം തടയുന്നതിന് എല്ലാവരും മുൻകരുതലുകൾ എടുക്കണം എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ നാല് 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 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാനയിൽ ഉപഭോക്തൃ നിയമലംഘനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി സർക്കാർ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുനൂറ്റി പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെയാണ് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തത് നിയമലംഘകർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു കുവൈറ്റിൽ ഏപ്രിൽ പതിനൊന്നിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായി പുതുക്കിയവർക്ക് ശനിയാഴ്ച മുതൽ ഒറിജിനൽ ലൈസൻസ് കൈപ്പറ്റാമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു രാവിലെ എട്ട് മുപ്പതിനും അഞ്ചു മണിക്കുമിടയിൽ അൽനാസർ സ്പോർട്സ് ബിൽഡിംഗിൽ നിന്നാണ് പുതുക്കിയ ലൈസൻസുകൾ കൈപ്പറ്റേണ്ടത് ദുബായിലെ പള്ളികളിൽ ഇമാമമാർ ഉൾപ്പെടെയുള്ളവർ കോവിഡ് പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം ആരാധനാലയങ്ങൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കം എന്ന നിലയിലാണ് നിർദ്ദേശം മസ്ജിദുകളിൽ അണുനശീകരണം നടത്തിയിരുന്നു ആരാധനയ്ക്കെത്തുന്നവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എഴുതിയ ബോർഡുകളും പലയിടങ്ങളിലും തയ്യാറാക്കിയിട്ടുണ്ട് മറ്റ് വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്നക്കത്തിലേക്ക് കടന്നു ഇന്ന് നൂറ്റി പതിനൊന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സ്ഥിതി രൂക്ഷമെന്ന് മുഖ്യമന്ത്രി ഇന്ന് കോവിഡ് ബാധിച്ചവരിൽ അൻപത് പേർ വിദേശത്ത് നിന്നുള്ളവരാണ് നാൽപ്പത്തിയെട്ട് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് പത്തു പേർക്ക് സംസ്ഥാനത്ത് ആന്റിബോഡി ടെസ്റ്റുകൾ വ്യാപകമായി നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പുതുതായുള്ള കോവിഡ് ബാധ മൂന്നാക്കത്തിലേക്ക് കടന്ന ദിവസമാണിന്ന് ഇന്ന് നൂറ്റി പതിനൊന്ന് പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് ജൂൺ ഒന്നിന് അൻപത്തേഴ് പേർക്കായിരുന്നു രണ്ടിനത് എൺപത്താറായി മൂന്നിന് എൺപത്തി രണ്ട് ായപ്പോൾ തൊണ്ണൂറ്റിനാല് ഇന്ന് നൂറ്റി പതിനൊന്ന് ഇപ്പോൾ സ്ഥിതി രൂക്ഷമാകുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് ആൻറ്റിബോഡി ടെസ്റ്റുകൾ വ്യാപകമായി ആരംഭിക്കുകയാണ് ഐ സി എം ആർ വഴി പതിനാലായിരം കിറ്റ് ലഭിച്ചിട്ടുണ്ട് അതിൽ പതിനായിരം വിവിധ ജില്ലകൾക്ക് നൽകി നാൽപ്പതിനായിരം കിറ്റ് കൂടി മൂന്ന് ദിവസം കൊണ്ട് കിട്ടും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരാഴ്ച പതിനയ്യായിരം വരെ ആൻറ്റിബോഡി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് സമൂഹവ്യാപനമുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൂടിയാണിത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഒരു വർഷത്തേക്ക് പുതിയ പദ്ധതികളെല്ലാം നിരോധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് അടുത്ത വർഷം മാർച്ച് മുപ്പത്തി വരെ പദ്ധതികൾ സമർപ്പിക്കരുത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്കും പണമില്ല എല്ലാം നിർത്തിവച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആത്മനിർഭർ പ്രഖ്യാപനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് ശ്രമമെന്നും വിശദീകരണം ചരിത്രത്തിലില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് വികസന പദ്ധതികൾക്ക് പോലും പണമില്ല ഇതേ തുടർന്ന് നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പുതിയ പദ്ധതികളൊന്നും ആരംഭിക്കരുതെന്ന് വ്യക്തമാക്കി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി എല്ലാ മന്ത്രാലയങ്ങൾക്കും പദ്ധതി നിർദ്ദേശങ്ങൾ നൽകരുതെന്നറിയിച്ച് ധനമന്ത്രാലയം നിർദ്ദേശം കൈമാറി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊതുബഡ്ജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികളും പണമില്ലാത്തതിനാൽ നിർത്തിവച്ചു മുഖൻ രക്ഷിക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആത്മനിർഭർ പദ്ധതി എന്നിവയ്ക്ക് മാത്രമേ പണം അനുവദിക്കൂ ഇവയ്ക്കായി പണം കണ്ടെത്താനാണ് മറ്റു പദ്ധതികളെല്ലാം നിർത്തിവെക്കുന്നത് കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പൊതു സാമ്പത്തിക ആവശ്യങ്ങൾ ഉയർന്നുവരുന്നുണ്ട് മുൻഗണനയ്ക്കനുസൃതമായി അത് ഉപയോഗിക്കേണ്ടതുണ്ടെന്നും ധനമന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു നോട്ട് നിരോധനത്തിന് ശേഷം തകർന്ന ജി ഡി പി കോവിഡിനെ തുടർന്ന് മൈനസിലേക്ക് കൂപ്പുകുത്തുകയാണ് പൊതുഖജനാവിൽ പോലും പണമില്ലാത്ത അവസ്ഥ നേരത്തെ എം പിമാരുടെ വികസന ഫണ്ടും റദ്ദാക്കിയിരുന്നു